വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം വാഹനാപകടം തന്നെയെന്ന നിഗമനത്തിൽ സിബിഐ എത്തിച്ചേർന്നു. പോളിഗ്രാഫ് ടെസ്റ്റിൽ കലാഭവൻ സോബിയും ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുനും നുണ പറഞ്ഞതായി സിബിഐ കണ്ടെത്തി. കലാഭവൻ സോബി പല ഘട്ടങ്ങളിലും പോളിഗ്രാഫ് ടെസ്റ്റിനോട് സഹകരിച്ചിരുന്നില്ലെന്നും സിബിഐ വ്യക്തമാക്കി. ലേയേഡ് വോയിസ് ടെസ്റ്റിനോട് സഹകരിച്ച കലാഭവൻ സോബി പിന്നീട് പോളിഗ്രാഫ് ടെസ്റ്റിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് സംഘത്തെ കണ്ടെന്നുള്ള സോബിയുടെ മൊഴി നുണയാണ്. ബാലഭാസ്കറിന്റെ സുഹൃത്തും മാനേജറുമായിരുന്ന വിഷ്ണു സോമസുന്ദരം, ഡ്രൈവർ അർജുൻ, കലാഭവൻ സോബി, പ്രകാശ് തമ്പി എന്നിവരെയാണ് നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഒരു അപകട മരണത്തിന് അപ്പുറത്തേക്ക് പോകുന്ന തരത്തിൽ വിവരങ്ങൾ ഒന്നും പരിശോധനയിൽ കണ്ടെത്താനായില്ല. താനല്ല, ബാലഭാസ്കറാണ് വാഹനം ഓടിച്ചതെന്നാണ് ഡ്രൈവർ അർജുൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്ന മൊഴി. എന്നാൽ ഇത് കളവാണെന്ന് നുണ പരിശോധനയിൽ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അർജുൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന നിഗമനത്തിൽ സിബിഐ എത്തിച്ചേർന്നു. ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അച്ഛൻ കെ സി ഉണ്ണിയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചത്. തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത സിബിഐ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കലാഭവൻ സോബിയുടെ മൊഴിയിൽ സിബിഐ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഇവർ എന്തിനാണ്, ആർക്കുവേണ്ടിയാണ് മൊഴി മാറ്റി കള്ളം പറഞ്ഞത്? അതിൽ ഒരു ദുരൂഹതയില്ലേ? അത് വിശദമായി പോലീസ് അന്വേഷിക്കണം.